കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഗ്രാം ഞാനും എന്റെ വീടിന്റെയും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മുൻ മന്ത്രിയും എം പിയുമായ നീല ലോഹിത ദാസൻ നാട്ടാറും അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴത്തെ എം എൽ എയുമായ ജമീല പ്രകാശും. ഇവരുടെ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറി അറിയാം അല്ലേ. നമസ്കാരം സാർ. നമസ്കാരം മാം. ഞാൻ നമ്മുടെ വീട്ടില് പുതിയ വീടല്ലേ, ഇതിപ്പോ എത്രയായി ഇങ്ങോട്ട് മാറിയിട്ട്? ഞങ്ങള് നവംബറിൽ മാറി. ഈ വീട് വെക്കുമ്പോ എന്തെങ്കിലും സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഈ വീട് വാസ്തവത്തിൽ വെച്ചത് മകളാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ 30 സെന്റ് സ്ഥലം എന്റെ ഭർത്താവിന് അദ്ദേഹത്തിന്റെ അച്ഛൻ കൊടുത്തതാണ്. വീട്ടില് ഭാഗം വെച്ചപ്പോ കിട്ടിയ സ്ഥലമാണ്. എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന കുടുംബ വീട് ഇവിടെയാണ് ഇരുന്നത്. പക്ഷെ അത് നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുന്നൊരു വീടല്ല. പഴയ രീതിയിൽ പച്ചക്കട്ടയൊക്കെ ഉപയോഗിച്ച് കെട്ടിയിരുന്നൊരു വീടാണ്. പിന്നെ സിറ്റിയിലെ വീട് വിട്ട് പോകണം എന്നുള്ളത് കുറെ നാളായിട്ടുള്ളൊരു തീരുമാനം. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ എന്റെ നാട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരും എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിരുന്നു. വീട് ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയിരുന്നില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും വീട് ഇവിടെ താമസിക്കാൻ എന്തായാലും സന്തോഷം. അതെ, അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മകൻ ഇവിടെ തന്നെ വീട് വെച്ച് താമസിക്കണം. കാതിരിക്കാൻ ശ്രമിച്ചു, നല്ലൊരു വീട് വെച്ച് ഇവിടെ തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ അതിൽ അത്ര പ്രത്യേക താല്പര്യം കൊടുത്തില്ല. പിന്നെ ഇവരുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ആരാണ്? ഇത് ഇളയ മകളുടെ മകനാണ്. ഞങ്ങള് കൊച്ചു എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഗ്രാമത്തിലേക്ക് വന്നപ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫീൽ ചെയ്തു? ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു നില കെട്ടിടം വെക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ആക്സിഡന്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി എനിക്ക്. അതിനുശേഷം ഒരു കാലിനല്പം നീളം കുറവാണ്. പിന്നെ കഴിയുന്നത്ര വീട്ടിനകത്തെങ്കിലും ഈ കോണിപ്പടികൾ കേറുന്നത് വേണ്ടെന്ന്. അതുപോലെ ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഈ വീട്ടില് ഭയങ്കര കാറ്റും വെളിച്ചും, ഒരു ലൈറ്റിന്റെ ആവശ്യമില്ല. അത്രയും കാറ്റും വെളിച്ചും കിടക്കുന്ന റൂമുകളാണ്, മുറിയാണ് ഉള്ളത്. രണ്ട് ഓപ്പൺ സ്പേസ് ആണ് വന്നിരിക്കുന്നത്. അത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, അത് പറഞ്ഞിരുന്നു എഞ്ചിനീയറോട്. പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തും ഒരു ബന്ധുവും തന്നെയാണ് എഞ്ചിനീയർ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു മുറ്റമാണ് ഞാൻ ചോദിച്ചത് നടുക്ക്. അദ്ദേഹം എനിക്ക് രണ്ട് ഓപ്പൺ സ്പേസ് തന്നു. പിന്നെ ഞാൻ ഒരിക്കൽ ഒരു റിസോർട്ടിൽ ചെന്നപ്പോ ബാത്റൂം കണ്ടു. ബാങ്കിന്റെ ഒരു മീറ്റിംഗ് നടക്കുമ്പോ ഞങ്ങൾ കുമരകത്ത് റിസോർട്ടിൽ പോയി. അപ്പൊ അതിലുള്ള ബാത്റൂം എന്ന് പറഞ്ഞാല് ബാത്റൂമിനകത്തേക്ക് മഴ വരും. അപ്പൊ അതുകൊണ്ടുള്ളൊരു ഗുണം, ഈ ബാത്റൂമിനകത്ത് സ്മെല്ലൊന്നും, ഈ എപ്പോഴും നനഞ്ഞ ഈ ലോഷന്റെ ഒരു മണം, നനവിന്റെ ഒരു മണം എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും. പിന്നെ പലരും എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടാണ് ബാത്റൂം ഉണക്കിയെടുക്കുന്നത്. വളരെ നീറ്റായിരിക്കും, ജോലിയും കുറവ്, കഴുകാൻ വെള്ളവും കുറച്ചു. അതുപോലെ തന്നെ ഈ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഫ്രണ്ട് റൂമിൽ തന്നെ ഒരു ഷെൽഫ് വന്നിരിക്കുന്നു. ആ ഷെൽഫ് വെച്ചിരിക്കുന്നത് അത് ഞങ്ങളുടെ ഒരു ഫാമിലി ആൽബം അതിനകത്ത് സെറ്റപ്പ് ചെയ്യാനാണ്. അതിപ്പോ പണി ചെയ്തിട്ടില്ല. ഞാനത് എന്റെ രണ്ട് ആർട്ടിസ്റ്റ് സുഹൃത്തുക്കൾക്ക് വെച്ചിട്ട്, പ്രത്യേകിച്ച് ഇളയ മകള് മരിച്ചു. അപ്പൊ അവളെ കാണിക്കുന്ന, അവളുടെ ലൈഫ് കാണിക്കുന്ന, ഷിയുടെ വെരി കളർഫുൾ ലൈഫ്, അത് കാണിക്കുന്ന ഒരു ഫാമിലി ആൽബം ഞങ്ങളും എല്ലാം ഉള്ളത് അതിനകത്ത് വെക്കണമെന്നുണ്ട്. അപ്പൊ അവര് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് എപ്പോഴും കാണണ്ട, there will be some privacy. ഇതങ്ങ് അടയ്ക്കുമ്പോ അതുപോലെ തന്നെ ഒരു ഓഫീസ് റൂം ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഓഫീസ് റൂം, എന്റെ ഒരു ശരിക്കും എന്റെ ഒരു സ്റ്റഡി റൂം, ഒരു എഴുതാനുള്ള ഒരു മുറി, അതൊക്കെയാണ് അവിടെ. ഞാൻ വായിക്കാറില്ല അവിടെ ഇരുന്ന്, വായിക്കുന്നത് വെളിയിലിരുന്നാണ്. സൂര്യപ്രകാശത്തിൽ തന്നെ വായിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. ഈ സ്റ്റഡി റൂമിന് വേറൊരു ഗുണമുണ്ട്, ആ വരാന്തയിൽ നിന്ന് ഒരാൾക്ക് നേരെ അങ്ങോട്ട് കയറി വരാം. അതുപോലെ തന്നെ വീട്ടിനകത്തുനിന്നും നമുക്ക് ചെന്ന് കയറാം, വരാന്തയിൽ കയറാം. അപ്പൊ വരാന്തയിൽ നിന്ന് വരുന്ന ആളിനും വീട്ടിൽ കയറണ്ട, വീട്ടിനകത്തുനിന്ന് സ്റ്റഡി റൂമിലേക്ക് പോകുന്ന ആളിനും വരാന്തയിലേക്ക് ഇറങ്ങണം. അതുപോലെ നല്ല കളർ കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ, നല്ലൊരു കോമ്പിനേഷൻ ആണ്. അതെങ്ങനെ ഈ കറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തത്?
ഒരുപാട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി ഒന്നും വന്നില്ല. ഈ സ്ഥലത്തെ മണ്ണ് സാധാരണ സ്ഥലങ്ങളിൽ കാണാത്തൊരു റെഡ് സോയിലാണ്, കടും ചുവപ്പ് മണ്ണ്. അപ്പൊ അതിൽ കുറച്ച് സ്ഥലം ഞങ്ങള് പേവർ ബ്ലോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാറ് കയറി വരാനുള്ള സൗകര്യത്തിന്, അല്ലെങ്കിൽ കാറിൽ നടന്നു വരാനുള്ള സൗകര്യത്തിന്. ബാക്കിയെല്ലാം ഞങ്ങൾ ആ റെഡ് സോയിൽ അതുപോലെ അങ്ങ് ഇട്ടേക്കുവാണ്, മണലൊന്നും വിരിച്ചിട്ടില്ല. അപ്പൊ ആ റെഡ് സോയിലിൽ നിൽക്കുന്ന വീട്, പിന്നെ വെളിയിൽ ഉള്ള രണ്ട് കളറുകള്, ഈ റെഡ് സോയിലിന്റെ കളറും പച്ച നിറവുമാണ്. നമ്മുടെ എൻവയോൺമെന്റിന്റെ ആ ചുറ്റുമുള്ള ഒരു ഭൂപ്രകൃതിയിലെ നിറം, ആ നിറം ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് വെള്ളയാണ്. വെള്ളം ഇപ്പൊ തനി വെള്ള കിട്ടാനില്ല, കുമ്മായം പൂശിയാ പോലും അതിൽ നീല കലര്. വൈറ്റ് അടിച്ചാൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നും, പിന്നെ നല്ല ഉറക്കം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കുറച്ച് പ്രയാസമാണ്. പിന്നെ മൂന്ന് ചെറുമക്കളുണ്ട്, അവര് ചോരില് വരയ്ക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവര് കഴിയുന്നത്ര അത് അഡ്ഹെർ ചെയ്യുന്നുണ്ട്. ചെറുമക്കൾക്ക് കളിക്കാനാണ് ഈ ഓപ്പൺ സ്പേസ് വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ അതില് മഴയൊക്കെ പെയ്താൽ വന്ന് കാണാമല്ലോ, ഒരു കൗതുകം. പിന്നെ ലൈറ്റും കാറ്റും, ഈ രണ്ട് കാര്യവും ഇഷ്ടം പോലെ കടന്നു വരും എന്ന് പറഞ്ഞാണ്. പിന്നെ ചൂട് സമയത്ത് ചൂട് വായു അതിലേ അങ്ങ് പൊയ്ക്കോളൂ. അപ്പൊ ഫാൻ ഇടാതെ ഇരിക്കാം കഴിയുന്നത്ര സമയം. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഈ വീട്ടിനകത്ത് വെളിച്ചോളും. വീട് വച്ച് ഏതാണ്ട് തീരാറായപ്പോ ഒരു ദിവസം മൂന്ന് ചെറുമക്കളെയും കൊണ്ടുവന്നു. വന്ന് തീരുന്നതിന് മുമ്പ് അവര് മൂന്ന് പേരും അതിനകത്ത് ഇറങ്ങി കളിയും തുടങ്ങി. അവർക്ക് അവരാണ് കണ്ടുപിടിച്ചത്. ഇറ്റ്സ് എ സ്പേസ് ഫോർ ദം, അവരുടെ ഡിസ്കവറിയാണ്. ഈ രണ്ടാമത്തെ ഓപ്പൺ സ്പേസ് ഈ കാർ ഷെഡിന്റെ സൈഡിലുള്ളത് ഞാൻ മനസ്സിൽ കണ്ടിരുന്നല്ല. അത് ആ എഞ്ചിനീയർ അതിനകത്ത് കൊണ്ടുവന്നാണ്. അത് ഒരു സൈഡിൽ ടെറാക്കോട്ട ഇട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. ടെറാക്കോട്ട ഗ്രില്ലുകൾ ഇട്ടിട്ട് അതിന്റെ മുകളിലും ഈ മെറ്റാലിക് ഗ്രില്ല് വെച്ചിരിക്കുകയാണ്, അയൺ ഗ്രില്ല് വെച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ശരിക്കും അത് എൻവിസാജ് ചെയ്തിരിക്കുന്നത് അഥവാ ഇനി ഒരു കാലത്ത് വീട്ടിനകത്തു കൂടി ഒരു സ്റ്റെയർ കേസ്, മുകളിൽ മുറികൾ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുകളിൽ ഒരു ഫ്ലാറ്റ് പ്രത്യേകിച്ചൊരു എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള സ്റ്റെയർ കേസ് വളരെ മനോഹരമായിട്ട് ഒരു കർവിംഗ് സ്ക്വയർ കേസ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ഈ പറഞ്ഞപോലെ സൂര്യൻ അസ്തമിക്കാത്ത സമയത്തും പിന്നെ രാവിലെ പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തും ലൈറ്റിലെ കിലൂടെ എന്ത് വായിക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് പോകുന്നത് ഈ പ്രദേശത്തുള്ളവർക്കാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് കുഴിപ്പള്ളം എന്ന് പറഞ്ഞൊരു വലിയ നേഴ്സറി ഉണ്ട്. എനിക്ക് ചെമ്പരത്തികൾ വേണമെന്ന് പറഞ്ഞു, പല നിറത്തിലുള്ള അരളികൾ, ഇതെല്ലാം അവരവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പൊ എനിക്കിപ്പോ ഒരു 35 തരത്തിലുള്ള ചെമ്പരത്തികളുണ്ട്, ഒരു 7 തരത്തിലുള്ള അരളികള്, ഒരു 6 തരത്തിലുള്ള തെറ്റികൾ. തോട്ടം ഉണ്ടാക്കാൻ അവര് വന്നപ്പോ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വെള്ളം വളരെ കുറവാണ്. അപ്പൊ ഓരോ തുള്ളി വെള്ളവും നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ചെയ്തത് വീട് റോഡ് ലെവലിലാണ്, പക്ഷെ പുരയിടം കുറച്ച് താഴ്ന്നാണ്. അപ്പൊ റോഡിൽ നിന്ന് നേരെ കാർ ഓടിച്ച് കയറുന്ന ലെവലിൽ തന്നെ ഞങ്ങൾ അത്രയും സ്ഥലവും പൊക്കി, ഒരു വഴി മാത്രം പൊക്കി പേവർ ബ്ലോക്സ് ഇട്ടു. എന്നിട്ട് രണ്ട് സൈഡിലും അപ്പൊ കുഴിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ പലരും പറഞ്ഞത് നികത്തണം, ഞങ്ങളുടെ എഞ്ചിനീയർ പറഞ്ഞത് നികത്തണ്ട കാര്യം, ഒരു സൈഡിൽ ഒരു ട്യൂബ് വെല്ല് ഇരിക്കുകയാണ്. അപ്പൊ ഈ ട്യൂബ് വെല്ലില് നമ്മൾ വെള്ളം എടുക്കുന്തോറും അത് റീചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യം വേണം, അതാണ് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറ. അത് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ആ റീചാർജ് ചെയ്യാൻ വേണ്ടി അതിന്റെ ചുറ്റുമുള്ള സ്ഥലം, ആ രണ്ട് സൈഡും ഉള്ള പോക്കറ്റുകൾ രണ്ടും ഈ പ്ലോട്ടിൽ വീണ മുഴുവൻ വെള്ളവും അവിടെ പോകും. അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് വീടിന്റെ അകത്തേക്ക് വരാനി കയറുമ്പോ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയാ, ഫ്രണ്ടിൽ നോക്കുമ്പോ തന്നെ നല്ലൊരു ഓപ്പൺ സ്പേസ്, ഫ്രണ്ടിൽ തന്നെ ഒരു സിറ്റിംഗ് റൂം, ഇവിടെ ഒരു സിറ്റിംഗ് റൂം, പിന്നെ അവിടെ ഒരു ഡൈനിങ് റൂം. അതെങ്ങനെയാ സെറ്റ് ചെയ്തിരിക്കുന്നത്? സിറ്റൗട്ടിൽ നിന്ന് അകത്തേക്ക് കയറുന്ന സ്ഥലം പുറത്തുനിന്ന് ഗസ്റ്റുകൾ ആരെങ്കിലും വന്നാൽ അവരവിടെ ഇരുത്താം, സംസാരിക്കാം. അത് കഴിഞ്ഞ് അതിന്റെ പിറകിലായിട്ടാണ്, ഒരു സൈഡിലേക്കായിട്ടാണ് ഫാമിലി ലിവിംഗ്. എനിക്ക് എപ്പോഴും പല വീടുകളിൽ പോയിട്ടുള്ളപ്പോഴും എന്റെ വീട്ടിൽ തന്നെ വിരുന്നുകാർ വരുമ്പോഴും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ വീട്ടിൽ സന്ദർശകർ വരുമ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും സംസാരിക്കാൻ അവരാഗ്രഹിക്കില്ല. പക്ഷെ വീട്ടിലുള്ള ചില അംഗങ്ങൾക്ക് ആ സമയത്ത് ടി വി കാണണം എന്ന് തോന്നും. അപ്പൊ അതിനായിട്ടാണ് ഈ ഒരു ലിവിംഗ് റൂം, എത്ര ചെറുതായാലും ഒരു ലിവിംഗ് റൂം വേണമെന്ന്. ഇപ്പൊ ആ ലിവിംഗ് റൂമും അതിന്റെ കൂടെ തന്നെ ഡൈനിങ് അല്ല ലിവിംഗ് റൂമെന്ന്, സാധാരണ ലിവിംഗ് റൂമെന്ന് ഡൈനിങ് റൂമിലേക്ക് പോകുന്ന വഴി, ബെഡ്റൂമിലേക്ക് പോകുന്ന വഴി എല്ലാം ചേർത്ത് ഞങ്ങൾ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ ആക്കി. ശരി ശരി. അതിന്റെ ഒരു വശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഭാവിയിൽ ഒരു സ്റ്റെയർ കേസ് വേണമെങ്കിൽ ഇടാനായിട്ട് ഒരു ഓപ്പൺ സ്പേസ്, പിന്നെ ഡൈനിങ് ഏരിയ. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ഡൈനിങ് റൂമിൽ വന്നപ്പോഴേ ഒരു കുട്ടി വാഷ് ബേസിൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ, അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടി വാഷ് ബേസിൻ. അതെങ്ങനെ? ഒരു ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോ മേയാറ്റിങ്ങരയിലെ ഒരു റെസ്റ്റോറന്റിൽ ഊണ് കഴിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോ ഐ സോ എ സ്മോൾ വാഷ് ബേസിൻ.
കുട്ടികളെല്ലാവരും ഓടി വന്ന് അതിന്റെ അടുത്ത് നിന്ന് അവരങ്ങ് കൈ കഴുകലും ബഹളവും കുലുക്കുഴിഞ്ഞ് തുപ്പലും എല്ലാം നല്ല സംസാരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാണ്, അന്ന് ഈ വീട് വെക്കാൻ തുടങ്ങിയിട്ടില്ല, ഞാൻ വിചാരിച്ചു ഇനി വീട് വെക്കുമ്പോ ഇത് ഓർത്ത് വെച്ചേക്കണം, എവിടെയെങ്കിലും അവർക്കൊരു കോർണർ ഒരു ചെറിയൊരു വാഷ്ബേസം കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, നമുക്കിനി ബെഡ്റൂം ഒക്കെ ഒന്ന് കണ്ടാലോ മാം. അപ്പൊ ഞങ്ങള് റൂമൊക്കെ ഒന്ന് കാണട്ടെ സർ. ഇത് മക്കളുടെ കൊച്ചുമക്കളുടെ മുറിയാണ്, മൂന്ന് പേരുണ്ട്, അവര് കൂടെ കൂടെ മൂന്ന് പേരും ഇവിടെ വരും. അപ്പൊ അവർക്കുള്ള ബെഡാണ് ഏറ്റവും വീതി കൂടിയത്, 6 അടി വീതിയുണ്ട്, ഫാമിലി കോട്ടാണ്, 6.5 അടി നീളമുണ്ട്. ഇത് റബ് കോട്ടാണ്, വലിയ അത്ര വലിയ തേക്കുന്നെടിയുടെ കട്ടിലിന്റെ അത്രയൊന്നും വിലയില്ല. പിന്നെ നമുക്ക് അവർക്ക് തന്നെ വിൻഡോ സീറ്റ് ഉണ്ട്, അവിടെ ഇരുന്ന് കളിക്കാം. അപ്പൊ പിന്നെ ഈ ടീപ്പോയുടെ ബെഡ് സ്റ്റൂളിന്റെ അടുത്തൊക്കെ അവർക്ക് പാട്ടോ എന്തെങ്കിലും ഒക്കെ കേൾക്കണമെങ്കിൽ അതൊക്കെ വെച്ച് കേൾക്കാം. അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ കളിപ്പാട്ടം, അവർക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ, ടോയ്ലറ്റ് ആർട്ടിക്കിൾസ് എല്ലാം ഈ മുറിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. വിൻഡോ സീറ്റ്, വിൻഡോ സീറ്റിൽ വേണമെങ്കിൽ ഇരിക്കാം, കിടക്കാം, കിടന്നുകൊണ്ട് വർത്തമാനം പറയാം, ബഹളം വെക്കാം, എല്ലാം ചെയ്യാം. അപ്പൊ അത് തന്നെ ഇങ്ങനെ ഒരു സ്പേസ്. ഈ മുറിക്കും ഈ കുട്ടികളുടെ മുറിക്കും അപ്പുറത്താണ് ഞങ്ങളുടെ ബെഡ്റൂം. ആ ഞങ്ങളുടെ ബെഡ്റൂമിലുമായിട്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂമേ വെച്ചിട്ടുള്ളൂ, വാഷ് ബേസിൻ രണ്ടിനും കോമൺ ആണ്. പിന്നെ ഈ കതക് തുറന്നിട്ടാലും ഞങ്ങൾക്ക് കാണാം, ഒരു പാസേജ് വേ ആണ്. അപ്പുറത്തെ മുറിയില് ഞങ്ങൾ കിടക്കുക, ഇവര് മൂന്നുപേരും ഇവിടെ കിടക്കാണ്, ഞങ്ങൾ അപ്പുറത്തെ മുറിയിലാണ്, ഞങ്ങൾ കൂടെ കൂടെ വന്ന് നോക്കാം. ശരി ശരി, ഹാളിൽ ഇറങ്ങണ്ട, ഈ കതകുകൾ ഞങ്ങൾ അടയ്ക്കാറില്ല. അപ്പൊ മാത്രമേ ഉള്ളെങ്കിൽ ഈ ഒരു പർപ്പസിനായിട്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഉപയോഗിക്കാറില്ല. ഞങ്ങൾ ഈ കോമൺ ബാത്റൂം ഉള്ള രണ്ട് ബെഡ്റൂംസ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഇപ്പൊ ശരിക്കും ഇവിടെ ഒരു ഗസ്റ്റ് ബെഡ്റൂം പോലെ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഇതും ഒന്ന് സെപ്പറേറ്റ് ആക്കാം, അതും സെപ്പറേറ്റ് ആക്കാം. നമുക്ക് കോമൺ ആയിട്ട് ബാത്റൂം ഈ കഥ അടച്ചാൽ പ്രൈവസി ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ കണക്ടിവിറ്റി. അതെ അതെ, അതേപോലെ ഒരു വാഷ്റൂമും വന്നിട്ടുണ്ട്. വാഷ്റൂമും വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ ബെഡ്റൂം കൂടെ ഒന്ന് കാണാം. അതെ, ഇത് തന്നെയാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഈ കട്ടില് ചെറുതാണ്, കിഡ്സ് റൂമിലെ കട്ടിലിന്റെ അത്രയും വലുതല്ല, ഇത് 5 അടി വീതിയുള്ളൂ. ഇതും റബ്ബുഡാണ്, റബ്ബുഡ് നന്നായിട്ട് പണിഞ്ഞ ഒരു കട്ടില്, ഈ വീട് വെച്ചപ്പോ വാങ്ങിച്ച കട്ടിലാണ്. പിന്നെ ഇവിടെയും വിൻഡോ സീറ്റ് ഉണ്ട്, ആ വിൻഡോ സീറ്റിൽ ഇരിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അവിടെ ഇരുന്നു, ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ കിടന്നാലും അവിടെ കുറച്ച് പേർക്ക് ഇരിക്കാം. കസേര ഈ മുറിയിലേക്ക് കൊണ്ടുവരണ്ട. അപ്പൊ ഞങ്ങൾ മിനിമം ഫേർണിച്ചർ ആണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത്. ബെഡ് സ്റ്റൂള് പോലും ഇട്ടിട്ടില്ല, ഒരു പുൾ ഔട്ട് ട്രേ അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് ബുക്സ് ഒക്കെ കാണാനുണ്ടല്ലോ. അതെ, കിടക്കുമ്പോഴുള്ള വായന. അപ്പൊ മോൻ മാത്രമേ ഇപ്പൊ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മറ്റേ കിഡ്സ് റൂമിൽ കിടക്കും. പക്ഷെ ഇതൊരു ഡ്രസ്സിങ്ങിനും ബാക്കിയെല്ലാം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വെക്കാനും ഇത് ഉപയോഗിക്കും. അങ്ങനെ ഈ മുറിയാണ് ഈ വീട്ടിലെ ഏറ്റവും ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരു മുറി, മോസ്റ്റ് പ്രൈവസി അവിടെയാണ്. അതാണ് ഞങ്ങൾ ഈ റൂം എടുത്തത്. വേറെ റൂംസ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു പിക്ചർ. ഇത് ഞങ്ങൾ ഒരിക്കൽ ശാന്തിനികേതനും വിശ്വഭാരതിയും കാണാൻ പോയപ്പോ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. അപ്പൊ അവിടത്തെ വിദ്യാർത്ഥികൾ ചെയ്തൊരു ബാത്തി കാട്ടാണ്. തുണിയിൽ ഞാൻ ആ പ്രിന്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു, അതിന് ഒരു ഫേഡിങ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അത്രയും ഭംഗിയായിട്ട് ആ റൂറൽ ആർട്ട് അവർ ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒരു ഫേഡിങ്ങും വന്നിട്ടില്ല, ലൈറ്റ് കളേഴ്സും ആണ്, എന്നാ കോൺട്രാസ്റ്റ് ഉണ്ട്. ഇനി വേറെ ഒരു ബെഡ്റൂം ഉള്ളത് മാസ്റ്റർ ബെഡ്റൂം ആണ്. അതെ.
ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഓ ശരി ശരി. ലിവിംഗ് റൂം നേരത്തെ പറഞ്ഞു, ഇത് ഈ ഡൈനിങ് റൂമിന് ആ വശത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ. അത് കിച്ചൺ ഒരു അത് വളരെ പ്രൈവസി ഉള്ളൊരു കാര്യമാണ്. ഈ ഒരു ഡോറി കൂടെയല്ല, പിന്നെ വേറെ കണക്ഷനില്ല. അതെ അതെ, കിച്ചൺ അങ്ങടെ ഒരു റൂം കൂടെ പോകുന്നു. ആ കിച്ചൺ ഉണ്ട്. ആദ്യത്തെ മുറിയിൽ ഗ്യാസ് അടുപ്പ്, ഇലക്ട്രിക് അടുപ്പ് ഏത് വേണോ ഉപയോഗിക്കാം. രണ്ടാമത്തെ മുറിയിൽ നമുക്ക് സ്മോക്ക്ലെസ് അവൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന വിറകൊന്നും വെറുതെ കളയണ്ട, നമുക്ക് അത് ഉപയോഗിക്കാം. പിന്നെ അതിന്റെ അപ്പുറത്തായിട്ട് വീട്ടിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന സ്ത്രീകൾക്ക് കിടക്കാനായിട്ട് ഒരു മുറിയും ഒരു ബാത്റൂമും, ഇതെല്ലാം വീട്ടിനകത്താണ്.